ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, എങ്ങനെയാണ് ഈ ആസ്മയുടെ രോഗനിർണയം നടത്തുന്നത്? ആസ്മ രോഗനിർണയത്തിന് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. വേറെ വലിയ മെഷീനുകളൊന്നും ആവശ്യമില്ല. രോഗി വന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ അടിക്കടി ഉണ്ടാകുന്ന ശ്വാസംമുട്ടൽ. എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഇടയ്ക്കിടെ മാത്രം. നിങ്ങൾ നമ്മുടെ സീരിയൽ പോലെ എപ്പിസോഡ്സാണ്, ഒരു പ്രാവശ്യം ഉണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളത്തേക്ക് കാണത്തില്ല. അങ്ങനെയുള്ള ശ്വാസംമുട്ടൽ വരിക, പിന്നെ രാവിലെ ഉണരുമ്പോഴുള്ള ശ്വാസംമുട്ടൽ, രാത്രി കിടക്കുമ്പോഴുള്ള ശ്വാസംമുട്ടൽ, പിന്നെ കൊച്ചു ശ്വാസോശ്വാസം നമ്മുടെ നെഞ്ചിൽ നിന്ന് വിസിലടി ശബ്ദം പോലെ ഉണ്ടാവും. പിന്നെ കുട്ടികളാണെങ്കിൽ കളിക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ ചുമയ്ക്കുക ഉണ്ട്, ചുമ്മാ ചുമച്ചുകൊണ്ടിരിക്കുക രാത്രി കുട്ടികൾ. പിന്നെ എന്തെങ്കിലും ഒരു ജലദോഷം വന്നാൽ അത് അവിടെ കുറച്ച് തന്നെ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ കഫക്കെട്ടായിട്ട് മാറുന്നു. ഇതൊക്കെ ആസ്മയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഒരു വ്യക്തി വരികയാണെങ്കിൽ നമുക്ക് അത് ആസ്മയാണെന്ന് പറയാം. പിന്നെ സംശയം വരും, കുറച്ച് മുമ്പ് ചോദിച്ചാൽ എല്ലാ ശ്വാസം മുട്ടലും ആസ്മയാണോ എന്ന് ചോദിച്ചാൽ സംശയം വരും. കാരണം ഈ അടിക്കടി ശ്വാസം മുട്ടലില്ല, സ്ഥിരമായിട്ട് ശ്വാസം മുട്ടലുണ്ട്, എപ്പോൾ നടന്നാലും കിതയ്ക്കും. അവർക്കൊണ്ട് നമ്മൾ ശ്വാസകോശൻ്റെ ടെസ്റ്റ്, ശ്വാസകോശത്തിൻ്റെ ക്ഷമത പരിശോധിക്കുന്ന ടെസ്റ്റാണ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. ഒരു ചെറിയ ഒരു ടെസ്റ്റാണ്, ഒരു ചെറിയ ട്യൂബിലൂടെ ശക്തിക്ക് ശ്വാസം പുറത്തേക്ക് വിടുന്ന ഒരു ടെസ്റ്റാണ്. കുറേ നേരത്തേക്ക് ഊതാൻ ഇങ്ങനെ പോകുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. എത്ര വായു, എത്ര ശതമാനം വായു പുറത്തേക്ക് പോകുന്നു, അത് ആ മെഷീൻ കണ്ടുപിടിച്ചിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് അത് കുറയുന്നുണ്ടോയെന്ന് നോക്കുക. അത് കുറയുന്നുണ്ടെങ്കിൽ അത് പ്രത്യേക ടെസ്റ്റ് ചെയ്യണം, അത് വെച്ച് നമുക്ക് ആസ്മ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഞാൻ ശരിയായിരിക്കും, 60 വയസ്സ് പ്രായമുണ്ട്. ആ പിന്നെ ഈ കൂടെ കൂടെ ശ്വാസം, അതായത് ഈ സാധാരണ രീതിയിലുള്ള ശ്വാസം മുട്ടല്ല. ഞാൻ ഒരു 10-15 വർഷം ഇത് ഏകദേശം 20 വർഷമായിട്ട് ബി പി യുടെ ഗുളിക കഴിക്കുന്നുണ്ട്. ബി പി യുടെ ഗുളിക, ടി വിയുടെ പോളിയോ ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ, ഇവിടെ ക്ലിയർ ആവുന്നില്ല. എന്നിട്ട് ചോദിച്ചോളൂ. ആ കേട്ടു. ആ 20 വർഷമായിട്ട് ഏകദേശം ഇപ്പോഴും കൂടെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഈ ചില സമയത്ത് അല്പം കുനിഞ്ഞിട്ട് വരുമ്പോ എന്താ ശ്വാസം മുട്ടാണ് പോരുക. നടന്നു ഒരു ശരീരം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടക്കുമ്പോൾ ശ്വാസം മുട്ടുകൾ അനുഭവപ്പെടും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോഴും ശ്വാസം മുട്ടുണ്ടാവും. ഓ, അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് ഈ ലക്ഷണങ്ങൾ ആസ്മയുടെ ലക്ഷണങ്ങളല്ല. ഓക്കെ, കാരണം കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസം, പെട്ടെന്ന് കിടക്കുമ്പോൾ നടന്നാലാണ്, ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കും. നിങ്ങളുടെ ശ്വാസകോശം ടെസ്റ്റ് ചെയ്യണം, നിങ്ങൾ പുക വലിക്കുന്നുണ്ടോ എന്ന് നോക്കുക, നിങ്ങൾ എന്ത് മരുന്നാണ് പ്രഷറിന് ഉപയോഗിക്കുന്നത് അറിയണം, പിന്നെ അത് ഹാർട്ടിൻ്റെ ചെക്കപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. ഇത് ചെക്ക് ചെയ്താൽ മാത്രമേ അത് പറയാൻ പറ്റൂ. ഇത് നല്ല രീതിയിലുള്ള ശ്വാസമുള്ള ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞ നല്ല രീതിയിലുള്ള ശ്വാസമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ച്, ഫിസിഷ്യനെ കൊണ്ട് കാണിച്ചിട്ട് എക്സ്റേയും ECG അതിൻ്റെ ശ്വാസകോശത്തിൻ്റെ ടെസ്റ്റും ഒക്കെ ചെയ്ത്, ചിലപ്പോൾ ഹാർട്ടിൻ്റെ ചെക്കപ്പൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. അത് ആസ്മയാണ് എന്ന് വിചാരിച്ചിരിക്കേണ്ട, അതിന് ഇത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടതാണ്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ആ ചോദിച്ചോളൂ ഡോക്ടറോട്. ആ ഡോക്ടർ, കുറച്ച് ദിവസമായിട്ട് തീരെ ശ്വാസം കിട്ടുന്നില്ലേ? ഒരു 2 മാസത്തോളമായിട്ട് പ്രോബ്ലം തുടങ്ങി. ജിം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കളിക്കും, ജിം ക്ലാസ്സിലൊന്നും പോക്കില്ല. അങ്ങനെ ഒരു ഡോക്ടറെ കൂടെ കാണിച്ചൊരു ഗുളിക തന്നിട്ടുണ്ട്. ജിമ്മിൽ പോകുമ്പോഴാണോ എന്ത് പറഞ്ഞു? ജിമ്മിന്റെ കാര്യമാണോ? ജിമ്മിൽ പോകുമ്പോഴാണോ ബുദ്ധിമുട്ടുണ്ടാവുന്നത്? ഇല്ല, ജിമ്മിൽ പോകുമ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഇതുവരെ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഇടക്ക് വെച്ചിട്ട് 2 ദിവസങ്ങൾ ഇടക്ക് തീരെ ശ്വാസം കിട്ടുള്ളൂ. നമുക്ക് ഭയങ്കര പ്രോബ്ലങ്ങൾ വരും ഈ ഫ്രണ്ട്സുകളായിട്ട് നിൽക്കുന്ന ടൈമിലൊക്കെ. ആ ഓക്കെ ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് അത് ആസ്മയുടെ ലക്ഷണം ആവാം, അല്ലെങ്കിൽ ശ്വാസം ശരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യാതിരുന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാവാം. ദീർഘമായിട്ടുള്ള ശ്വാസം വലിച്ചെടുത്ത് പുറത്തേക്ക് വിടുന്ന എക്സസൈസുകളൊക്കെ ഉണ്ട്. ഈ പ്രാണായാമം ഞാൻ കുറച്ചും യോഗയിൽ ചെയ്യുന്ന പോലത്തുള്ള ദീർഘമായിട്ട് നമ്മുടെ ശ്വാസകോശത്തിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്കുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ശ്വാസം കുറച്ച് വികസിക്കും. പിന്നെ ടെൻഷനൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ മരുന്ന് കഴിച്ച് മാറിയിട്ടുണ്ട്, മാറുന്നുണ്ടെങ്കിൽ അത് ആസ്മ തന്നെ ആവാം. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഞാൻ സുബൈർ ആണ്. സുബൈർ ചോദിച്ചോളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ആസ്മ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ കോയമ്പത്തൂർ ഒരു ഡോക്ടറെ കാണിക്കണേ. അപ്പൊ അയാള് ഫ്ലോഹിൽ 50 എന്നൊരു ഇൻഹിലറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പറഞ്ഞു, അത് കഴിച്ചിട്ട് ഉപയോഗിച്ചിട്ട് കുറവുണ്ടോ? ആ, ഞാന് ഇപ്പൊ ഒരു 10-15 കൊല്ലമായിട്ട് പിന്നെ ഞാൻ പിന്നെ ശ്വാസം മുട്ട അതും മരുന്നുകളൊക്കെ അയസ്കാലിനെ കഴിച്ചിരുന്നു. ഈ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഫ്ലോയിൽ 50 ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പിന്നെ
വർഷത്തിൽ ഒരിക്കൽ അങ്ങനെയൊക്കെ ശ്വാസം മുട്ടുന്നുണ്ടാവുന്നത്. കൂടുതലുണ്ടാകുന്ന സമയത്ത് ഞാന് പിന്നെ അസ്താലിൻ പറഞ്ഞൊരു ഇൻഹിയർ ഉപയോഗിക്കും. അതുകൊണ്ട് വല്ല കുഴപ്പം എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണിരുന്നു. അല്ല, ഇത് നിങ്ങളിപ്പോ പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ചികിത്സ. സ്ഥിരമായിട്ട് ഒരു മരുന്ന് ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് വളരെ ഡോസ് കുറഞ്ഞ മരുന്നാണ്. അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അത് ശ്വാസനാളിയിലുള്ള നീർക്കെട്ടിനെ കുറയ്ക്കും. അതുകൊണ്ടാണ് അടിക്കടി ശ്വാസം മുട്ടൽ ഉണ്ടാവാത്തത്. പിന്നെ ശ്വാസം മുട്ടൽ ഉള്ള സമയത്ത് മാത്രം ശ്വാസകോശത്തിൻ്റെ ശ്വാസനാളിക്ക് ചുറ്റുമുള്ള ഭിത്തികൾ ചുരുങ്ങുന്നത് കുറയ്ക്കാനുള്ള മരുന്നാണ്. അതാണ് ആസ്താലിൻ പോലെ സൽബട്ടമോൾ അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ചികിത്സ വളരെ കറക്റ്റായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പോയാൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഇതാണ് കറക്റ്റായ ചികിത്സ. ആസ്മയുടെ ചികിത്സകൾ എന്തെല്ലാമാണ്? ഇതൊരു ലോങ് ടേം ചികിത്സയാണ്. ശരിക്കും ആസ്മയുടെ ചികിത്സ ലോങ് ടേം ചികിത്സ തന്നെയാണ്. ദീർഘകാലം ചികിത്സിക്കേണ്ടി വരും. കറക്റ്റായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്വാസ ആസ്മയിൽ നമ്മൾ മരുന്നുകൾ വെച്ചു. ഒന്ന്, ശ്വാസനാളിക്ക് അകത്തുള്ള നീർക്കെട്ട് അത് കുറയ്ക്കാനായിട്ട് ചില മരുന്നുകൾ ഉപയോഗിക്കണം. ഇപ്പോൾ നീരിങ്ങനെ അടിച്ചിങ്ങനെ ചുരുങ്ങി അകത്തൊരു നീർക്കെട്ട് പോലെ ഉണ്ട്. അവൻ്റെ ചുറ്റിനും മസിലുണ്ട്. ആ മസിലും ഇങ്ങനെ ചുരുക്കും. ഇപ്പോൾ ചില മരുന്നുകൾ ഉപയോഗിച്ചാൽ മസിലിൻ്റെ ചുരുക്കം മാത്രമേ ഉള്ളൂ, നീർക്കെട്ട് കുറയില്ല. അപ്പോൾ നീർക്കെട്ട് കുറയുന്ന മരുന്നുകളാണ് നമ്മൾ പ്രിവൻറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വരാതിരിക്കാനുള്ള മരുന്ന്. അത് കഴിഞ്ഞ് ചുരുങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന മരുന്ന്, ചുരുങ്ങുമ്പോൾ അത് മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിലീവർ, ഇത് രണ്ട് മരുന്നുകളും ഉപയോഗിക്കുന്നത്. പ്രിവൻറ്റർ മരുന്ന് കണ്ടിന്യൂസ് ഉപയോഗിക്കും, റിലീവർ മരുന്ന് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും. ഇത് ചികിത്സ. പിന്നെ പ്രധാനമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള കണ്ടുപിടിക്കണം. ഓക്കെ. അത് ചിലപ്പോൾ ചിലവർക്ക് ചിലവർ പറയും ചില സ്ഥിരമായിട്ട് കഴിക്കുന്ന പോലെ ആഹാരത്തിൽ നിന്നായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ദിവസം ഉപയോഗിക്കുന്ന ഏതെങ്കിലും സ്പ്രേയിൽ നിന്നായിരിക്കും വരുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ മരുന്നുകളുടെ ഒന്നും ആവശ്യം വരില്ല. പിന്നെ കറക്റ്റായിട്ട് ആ ഡോക്ടറും ആ രോഗിയും തമ്മിലുള്ളൊരു ബന്ധം സ്ഥാപിക്കണം. പിന്നെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം കുറേ നാളില്ല, 6 മാസത്തേക്കില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ കുറച്ച് കുറച്ച് നിർത്താൻ സാധിക്കും. ഓക്കെ, മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, സംസാരിച്ചോളൂ. ആ സാർ. ആ ഹലോ. ആ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. സാർ, ആലപ്പുഴയിൽ സുധീർ എന്ന് പറഞ്ഞ ആളാണ്. ആ സാറെ, വിട്ടുമാറാത്ത ചുമയാണ്. ആ എത്ര കാലമായി? ഇപ്പം ഒരു ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു മാസം കാണും, പിന്നെ കാണത്തില്ല. പിന്നെ എനിക്ക് ജോലി പെയിന്റിംഗ് ആണ്. ഓക്കെ, അത് മനസ്സിലായി. പെയിന്റിംഗ് കൊണ്ട് ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ നമുക്ക് ജോലി മാറാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മാത്രമേ ജോലി മാറാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പെയിന്റിംഗ് മാറി എന്നാലും ചിലപ്പോൾ ചുമ വരാം. ഇതിപ്പം അലർജി കാരണം അല്ല ആസ്മ കാരണം ആണെങ്കിൽ ഈ വിട്ടുമാറാത്ത ചുമ ആണ്, ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ മാറിപ്പോകും. നിങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ആസ്മയുടെ ലക്ഷണം തന്നെ ആവാം. അതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. ഈ പറയുന്ന പോലെ ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചുമയൊക്കെ മാറി നിൽക്കും. ആ പ്രതികരണ ശേഷി കുറയ്ക്കാനുള്ള മരുന്നുകൾ കിട്ടും. അത് ചെക്ക് ചെയ്തിട്ട് അത് കഴിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഉപയോഗം വരും, ഗുണമുണ്ടാകും. എൻ്റെ ഒരു ഇപ്പം നമ്മൾ ചോദിക്കുമ്പോഴേ കാണുന്നില്ല, രോഗിനെ കാണുന്നില്ല, പരിശോധിക്കുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് ഈ വിട്ടുമാറാത്ത ചുമ, ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് കബമൊന്നുമില്ല. കബമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ടിബിയുടെ ചികിത്സ ചെയ്യണം. കാരണം വളരെയധികം ക്ഷയരോഗികളെ ഞങ്ങൾ കാണുന്നുണ്ട്. ആസ്മയാണെന്നൊക്കെ പറഞ്ഞിരുന്ന രസം കബം പരിശോധിക്കുമ്പോൾ ടിബിയുടെ അണുക്കൾ കാണും. അപ്പോൾ രണ്ടാഴ്ചയിൽ കൂടുതൽ ചുമയായിട്ടിരിക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും കബം പരിശോധിച്ച് നോക്കണം. ആസ്മയാണെന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ട. അങ്ങനെ ആസ്മ രോഗികളാണെങ്കിൽ തന്നെ കണ്ടിന്യൂസ് ചുമച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കബം വരുവാണെങ്കിലും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിപ്പം ഇടയ്ക്ക് മാറിപ്പോകുന്നെങ്കിൽ അത് ആസ്മ തന്നെ ആവാം. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഈ ആഴ്ചയിലെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച 2:30 കാണാം. നമസ്കാരം.